അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ബ്രദറും ഫ്രണ്ട്സും ഒക്കെ ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ബ്രദറിൻ്റെ ചൂണ്ടയിൽ കൊളുത്തിയത് 5 കിലോയോളം വരുന്ന രോഹു എന്ന് പേരുള്ള ഒരു മീനാണ്. അപ്പോൾ അങ്ങനെ മീൻ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് കയ്യിൽ പിടിച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇനി മീനൊന്ന് നന്നാക്കി എടുക്കണം. ആദ്യം അതിൻ്റെ പുറത്തുള്ള ചെളുക്കി ഒന്ന് കളയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതുകൊണ്ടൊരു ഗ്രിൽഡ് ഫിഷ് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അത് മുറിക്കൊന്നും ചെയ്യാതെ മുഴുവനായിട്ടും ഗ്രില്ല് ചെയ്യാനാണ് കരുതുന്നത്. ഇനി വയറിൻ്റെ ആ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ വേസ്റ്റ് മുഴുവനായിട്ടൊന്ന് പുറത്തേക്ക് കിട്ടുള്ളൂ. അങ്ങനെ കീറി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനും പറ്റും. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ വാല് കളഞ്ഞിട്ടില്ല കേട്ടോ. വാല് വെച്ചാലേ ഉള്ളൂ ഗ്രില്ല് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി മീനിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കുരുമുളകുണ്ട്, അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പച്ചക്കുരുമുളക് ഇതിനൊരു നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മസാല ഉണ്ടാക്കുമ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലയും പച്ചമുളകും കൂടെയാണ്. ബാക്കി മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിടി വെളുത്തുള്ളി, പിന്നെ അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതാ ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. മുളക് പൊടി 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളെടുത്ത പച്ചക്കുരുമുളക് അധികം മൂക്കാത്തത് കൊണ്ട് അത് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കൂടുതലുണ്ടെങ്കിൽ ഇത്ര എടുത്ത് കൊടുക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ മിക്സും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് 2 നാരങ്ങ പിഴിഞ്ഞെടുത്ത നീരാണ്. ഇനി അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഗ്രിൽഡ് ഫിഷിന് നല്ലൊരു നാടൻ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ ഈ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാൻ നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എണ്ണ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞങ്ങളൊരു ടേബിൾ സ്പൂൺ കൂടി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മസാല തയ്യാറാക്കിയത് നമ്മുടെ ബ്രദറിൻ്റെ വൈഫ് തന്നെയാണ്. അപ്പോൾ നല്ല സൂപ്പർ മസാലയാണ് കേട്ടോ. ഇനി മീനൊന്ന് വരഞ്ഞ് കൊടുക്കുകയാണ്. ഒരു വാഴൻ്റെ ഇലയിലേക്ക് മാറ്റിയിട്ടുണ്ട് മീനിനെ. നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞ് കൊടുക്കണം, എന്നാലേ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ മീനൊക്കെ വരഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മസാല നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ വരഞ്ഞു കൊടുത്ത ഭാഗങ്ങളിലൊക്കെ അകത്തേക്കായിട്ട് തന്നെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. മീൻ മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിലും കൂടി മസാല ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക.
അപ്പോൾ വലിയ മീനാകുമ്പോൾ നമ്മൾ മസാലയൊക്കെ അങ്ങനെ വരഞ്ഞ ഭാഗങ്ങൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ വയറിൻ്റെ അകത്തേക്കും കൂടി കുറച്ച് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ മസാല തേച്ച് വെച്ച മീൻ ഞങ്ങളൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി അടുത്ത പരിപാടി ഗ്രില്ലിംഗ് ആണ്. മഴ കാരണം നമ്മൾ വീടിൻ്റെ അകത്ത് വെച്ച് തന്നെയാണ് കേട്ടോ ഗ്രില്ല് ചെയ്തെടുത്തത്. വീടിൻ്റെ അകത്തുള്ള വിറകടുപ്പിൻ്റെ മുകളിലാണ് നമ്മളൊരു അലുമിനിയം തട്ട് വെച്ച് അതിലാണ് ചാർക്കോൾ ഇട്ട് വെച്ചത്. എന്നിട്ട് ചാർക്കോൾ നന്നായിട്ട് കത്തണം. ചാർക്കോൾ കത്തിപ്പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആദ്യം അതൊരു ചിരട്ട വെച്ചിട്ട് നന്നായിട്ട് കത്തിച്ചെടുത്തു. അതിനൊരു 1/2 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഇനി ചാർക്കോൾ കത്തിച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി റെഡിയാക്കാനുണ്ട്. കുറച്ച് നാരങ്ങനീര് എടുക്കണം. നമ്മൾ മീൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ആ മീനിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നാരങ്ങനീര് എടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് ഗ്രില്ലിലും അതുപോലെ തന്നെ മീനിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം. ഇപ്പോൾ ചാർക്കോളൊക്കെ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രില്ല് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഗ്രില്ലിലൊക്കെ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് പുരട്ടി കൊടുക്കണം. അതിന് ഗ്രില്ലിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ പുരട്ടി കൊടുക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഇനി ഈ ഗ്രില്ലിലേക്കും നമുക്ക് മീനിനെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്രോ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മെല്ലെ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മീനിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാരങ്ങനീരും എണ്ണയും പുരട്ടി കൊടുക്കണം. ഇനി മീൻ മറിച്ചിടാൻ വേണ്ടിയിട്ട് വേറൊരു ഗ്രില്ലാണ് എടുത്തിട്ടുള്ളത്. അതിലും എണ്ണ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. മീൻ മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഗ്രില്ല് നമുക്ക് അടച്ചു വെക്കാൻ കഴിയില്ലല്ലോ, വലിയ മീനായതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊന്ന് ബുദ്ധിമുട്ടാണ്. ഇട്ടാണെങ്കിൽ നമ്മളിതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടെ അങ്ങനെ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ആ ഭാഗത്തും നാരങ്ങനീരും അതുപോലെ തന്നെ എണ്ണയൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഗ്രിൽഡ് ഫിഷ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ലൊരു നാടൻ ഫ്ലേവറിലാണ്. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മളിതിൽ വെച്ച് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഈ കറിവേപ്പില വെച്ചാൽ ഇതിന് നല്ലൊരു നാടൻ ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ മീൻ വെന്ത് വരുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. കുറേ നേരം ഒരു സൈഡ് തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം കരിയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കണം നമ്മൾ ചെയ്തത്. അതെല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ മറിച്ചിരുന്ന സമയത്തൊക്കെ നാരങ്ങനീരും എണ്ണയും ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കും വേണം.
മീനിൻ്റെ വയറിൻ്റെ അകത്തേക്കും നാരങ്ങനീരും ഓയിലും കറിവേപ്പിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഗ്രില്ല് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെർവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ പുറത്ത് കുറച്ച് വട്ടത്തിൽ മുറിച്ച് വെച്ച നാരങ്ങ സവാള ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.